ഹായ്, എന്റെ പേര് റിജിൻ. വെൽക്കം ടു റേസ് കേരള യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ ജൂലൈ 4 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, കറണ്ട് അഫയേഴ്സിന് മുമ്പുള്ള വീഡിയോസ് വന്നിട്ടുണ്ട്, ആ വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജൂലൈ 4 കറണ്ട് അഫയേഴ്സ്. വേൾഡ് 5th ലാർജസ്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, അല്ലെങ്കിൽ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനെ ഫോറക്സ് റിസർവ് എന്നും പറയാറുണ്ട്. അപ്പൊ ഫോറക്സ് റിസർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഫോറിൻ എക്സ്ചേഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ SSC എക്സാംസിൽ ഇതേ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്, എന്താ ഫോറക്സ് റിസർവ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫുൾ ഫോം എന്താ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇപ്പം വേൾഡിലെ 5th ലാർജസ്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ ചൈനയാണുള്ളത്. അപ്പം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത് $500 ബില്യൺ കൂടുതലാണ് ഇന്ന് ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് പൊസിഷനിൽ ചൈനയാണ് ഉള്ളത്. ആൻഡ് ഇന്ത്യ 5th പൊസിഷനിൽ. നെക്സ്റ്റ്, ഡ്രഗ് ഡിസ്കവറി ഹാക്കത്തോൺ 2020. അപ്പം ഈ ഒരു ഡ്രഗ് ഡിസ്കവറി ഹാക്കത്തോൺ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, സൈബർ ഹാക്കത്തോൺ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഡ്രഗ് ഡിസ്കവറിക്ക് വേണ്ടി ഒരു ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഡ്രഗ് ഡിസ്കവറി ഹാക്കത്തോൺ 2020 കണ്ടക്ട് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രിയും ഹെൽത്ത് മിനിസ്ട്രി കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ആരൊക്കെയാണ് ഈ ഒരു ഏതൊക്കെ മിനിസ്ട്രി ചേർന്നാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത്, ആ ഒരു ഹാക്കത്തോൺ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഡ്രഗ് ഡിസ്കവറിക്ക് വേണ്ടി ഒരു ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ റഷ്യന്റെ പ്രസിഡന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, വ്ളാഡിമിർ പുട്ടിൻ. ഇപ്പം വ്ളാഡിമിർ പുട്ടിന്റെ ടേം ഇപ്പം 2026 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ഒരു സംഭവം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിന് വേണ്ടി ഒരു റെഫറൻഡം വെച്ചായിരുന്നു, അതിന്റെ ഒരു എലക്ഷൻ വെച്ചായിരുന്നു. അപ്പം ആ ഒരു പോളിംഗിൽ ഈ നമ്മുടെ പ്രസിഡന്റിന്റെ ഒരു ടേം എന്ന് പറയുന്ന ആ ഒരു ഇപ്പോൾ ഉള്ള 6-year ടേം എന്ന് പറയുന്നത് 2024 തീരും. അപ്പൊ ആ 2024 ശേഷം രണ്ട് വട്ടത്തേക്കാണ് ഈ ഒരു പുട്ടിന്റെ ടേം എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. അപ്പൊ രണ്ട് വട്ടത്തേക്ക് എന്ന് പറയുമ്പോൾ 2024 നിന്ന് 12 years, അപ്പം 2036 വരെയാണ് ആ ഒരു ഇത് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. അപ്പം വ്ളാഡിമിർ പുട്ടിന്റെ ആ ഒരു ടേം എന്ന് പറയുന്ന 2036 വരെയാണ് ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ റഷ്യയുടെ പ്രസിഡന്റാണ് വ്ളാഡിമിർ പുട്ടിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഡെപ്ത് 2.8% ആയിട്ടാണ് ഇപ്പം ഫിനാൻഷ്യൽ ഇയർ 2020 ഇൻക്രീസ് ആയത്, ഇപ്പോഴത്തെ നമ്മൾ RBI ഡാറ്റ അനുസരിച്ച്. അപ്പം ആ ഒരു പെർസെന്റേജ് ഇമ്പോർട്ടന്റ് ആണ്. 2.8% ആണ് ഇന്ത്യന്റെ ടോട്ടൽ എക്സ്റ്റേണൽ ഡെപ്ത് ഇൻക്രീസ് ആയിരിക്കുന്നത്. ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് $558.5 ബില്യൺ ആണ് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്ന ഒരു ഡെപ്ത് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ $558.5 ബില്യൺ ആണ് ആ ഒരു എമൗണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റീസെന്റ് ഡേറ്റയിലാണ് ഈ ഒരു സംഭവത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വന്നത്. അപ്പൊ 2.8% ആണ് ഇൻക്രീസ് ആയത് ഫിനാൻഷ്യൽ ഇയർ 2020. നെക്സ്റ്റ്, ഇപ്പൊ നമുക്ക് ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് വേണമെങ്കിൽ നോക്കാം. ഇപ്പൊ ഇന്ത്യൻ ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈയിലാണ്, മഹാരാഷ്ട്രയിലാണ്. ഈ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്നത് അതിന്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് 1st April 1935 ആണ്. അതിന്റെ ഗവർണറിന്റെ പേര് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ശക്തികന്ത ദാസ് ആണ് ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഫസ്റ്റ് ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു RBIയുടെ ഫസ്റ്റ് ചെയർമാൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഗവർണർ എന്ന് പറയുന്നത്. RBIക്ക് മൊത്തം 4 ഡെപ്യൂട്ടി ചെയർമാൻ ആണ് ഉള്ളത്. RBI വർക്ക് ചെയ്യുന്നത് RBI Act 1934 അണ്ടറിലാണ് RBI വർക്ക് ചെയ്യുന്നത്. RBIയുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ എപ്പം തൊട്ട് എപ്പോൾ വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RBIയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് July 1 to June 30 വരെയാണ് RBIയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ കൺട്രിയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് April 1 to March 31 വരെയാണ്. പക്ഷേ RBIയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് July 1 to June 30 വരെയാണ് RBIയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഈ ഒരു 3 months ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ April, May, June ഈ ഒരു 3 months ഡിഫറൻസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എല്ലാ ബാങ്ക്സും അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന RBIക്കാണ്. അപ്പൊ ആ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RBIക്ക് 3 months ാണ് എടുക്കുന്ന സമയം ആ റിപ്പോർട്ട്സ് മൊത്തം പഠിച്ചിട്ട് ഒരു ഓവറോൾ റിപ്പോർട്ട് റെഡിയാക്കാൻ വേണ്ടി. അപ്പൊ ആ ഒരു ഇതിന് ശേഷമാണ് RBIയുടെ അടുത്ത വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം RBIയുടെ ഓവറോൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഈ July 1 to June 30 വരെയാണ് RBIയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഫ്രയ ടക്രാൾ. ഫ്രയ ടക്രാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഡൽഹിയിലെ 13-year-old സ്കൂൾ സ്റ്റുഡന്റ് ആണ്. അവിടുത്തെ ബ്രിട്ടീഷ് സ്കൂളിലാണ് ഫ്രയ ടക്രാൾ പഠിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ന്യൂസിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വട്ടത്തെ 2020 ഡയാന അവാർഡ്, ആ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഈ കുട്ടിക്കാണ്, ഫ്രയ ടക്രാളിനാണ്. ഈ ഒരു അവാർഡ് കിട്ടാൻ കാരണം ഫ്രയ ടക്രാൾ ഒരു മൊബൈൽ ആപ്പ് റെഡിയാക്കി. ആ ഒരു മൊബൈൽ ആപ്പ് വഴി ശരിക്കും ഉദ്ദേശിച്ചത് ഡൽഹിയിലുള്ള റാക്ക് പിക്കേഴ്സിന് ഹെൽപ്പ് ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചത്. ഡോർ ടു ഡോർ പോയിട്ട് ആ ഒരു എന്താ റീസൈക്ലിംഗ് ബിസിനസ്, അതാണ് ശരിക്കും ഈ ഒരു മൊബൈൽ ആപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം അതുവഴി കിട്ടുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഈ പറയുന്ന റാക്ക് പിക്കേഴ്സിനെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്രയ ടക്രാൾ ഉപയോഗിക്കുന്നത്. അപ്പം അതിനുവേണ്ടിയാണ് ഫ്രയ ടക്രാളിന് ഈ വർഷത്തെ 2020 ഡയാന അവാർഡ് ലഭിച്ചത്. നെക്സ്റ്റ്, 2020 കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറി പ്രൈസ്. അപ്പം ഈ ഒരു പ്രൈസ് ഈ വർഷം ലഭിച്ചേക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കൃത്തിക പാണ്ഡെയ്ക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചേക്കുന്നത്. കൃത്തിക പാണ്ഡെയുടെ ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ് എന്ന് പറയുന്ന സ്റ്റോറിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പം കൃത്തിക പാണ്ഡെയ്ക്കാണ് ഓവറോൾ വിന്നർ ഓഫ് ദി 2020 കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറി പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് രണ്ടാമത്തെ വട്ടമാണ് ഒരാൾക്ക് ഈ ഒരു പ്രൈസ്, കോമൺവെൽത്തിന്റെ ഈ ഒരു പ്രൈസ് കിട്ടുന്നത്. നെക്സ്റ്റ്, പൗധാ ലഗാവ് പരിവരൺ ബച്ചോ. അപ്പം ഈ ഒരു ക്യാമ്പയിനിങ്, ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് പ്ലാന്റ് ട്രീസ് സേവ് എൻവയോൺമെന്റ് എന്നാണ് ഈ ഒരു ക്യാമ്പയിനിങ്ങിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്യാമ്പയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 17 days ഒരു ക്യാമ്പയിനിങ് ആണ് നമ്മുടെ ട്രീ പ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള. ഒരു 31 lakh ട്രീ സാപ്ലിംഗ്സ് ആണ് പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എവിടെയാണ്, ആരാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഡൽഹിയിലാണ് ഈ ഒരു സംഭവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. 31 lakh സാപ്ലിംഗ്സ് അടുത്ത 17 days കൊണ്ട് പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവഴി ഡൽഹിയില് ഈ പറയുന്ന 25 square kilometers ഗ്രീൻ കവർ ഏരിയ കൂട്ടാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം കൂടി ചെയ്യുന്നത്. ആൻഡ് ഇതുവഴി നമ്മുടെ ഡൽഹിയിലെ എയർ പൊല്യൂഷൻ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ എഫക്റ്റഡ് ഒരു ഏരിയ സിറ്റിയാണ് ഡൽഹി എന്ന് പറയുന്നത്. അപ്പം ഡൽഹിയിലെ എയർ പൊല്യൂഷൻ കൂടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് ഡൽഹി. നെക്സ്റ്റ്, ഇന്ത്യയിലെ എല്ലാ ഫോറിൻ കോച്ചസിനും ഇന്ത്യൻ കോച്ചസിനും അവരുടെ ടേം, ആ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് 4 വർഷമാക്കി ഗവൺമെന്റ് ഓർഡർ വന്നു. അപ്പം അതെന്ന് പറയുന്നത് 4 വർഷമായിരിക്കും ഇനി ഇന്ത്യയിലെ എല്ലാ ഫോറിൻ കോച്ചും എല്ലാ ഇന്ത്യൻ കോച്ചിന്റെയും ഒരു കോൺട്രാക്ട് പീരീഡ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിമ്പിക്സിന് കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കുന്ന രീതിയിലാണ് ആ 4 വർഷം എന്ന് പറയുന്ന സംഭവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ഒരു കോൺട്രാക്ട് 4 വർഷം ആയിട്ട് ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി തൊട്ട് എല്ലാ കോച്ചസിന്റെയും ഒരു ടൈം പീരീഡ്, ആ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് 4 years ആയിരിക്കും. നെക്സ്റ്റ്, റീസെന്റ് നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു എമൗണ്ട് കർണാടകയ്ക്ക് അലോട്ട് ചെയ്തു. 4000 crores ആണ് അലോട്ട് ചെയ്തത്. അപ്പൊ അത് എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർണാടകയിലുള്ള ഫുഡ് പാർക്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടാൻ വേണ്ടിയാണ് ഈ ഒരു 4000 crore rupees നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കർണാടകയ്ക്ക് അലോട്ട് ചെയ്തത്. അപ്പൊ മൊത്തം എമൗണ്ട് എന്ന് പറയുന്നത് 4000 crore rupees ആണ്. ഏത് സ്റ്റേറ്റിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയ്ക്കാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് പാർക്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, നമ്മുടെ നമുക്കറിയാം ഇപ്പൊ റീസെന്റ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ഡിസ്റ്റർബൻസിന്റെ കാര്യം നമുക്കറിയാം. അപ്പൊ ഈ ഒരു ഡിസ്റ്റർബൻസ് കാരണം കുറച്ച് നാൾ മുമ്പ് ജൂൺ ലാസ്റ്റില് നമ്മളുടെ എന്താ പറയുക, ആർമി തമ്മിൽ ഗാൽവാൻ വാലി വെച്ച് ചെറിയൊരു കോൺഫ്ലിക്ട് ഉണ്ടാകുകയും അതിൽ കുറച്ച് നമ്മളുടെ സോൾജിയേഴ്സിന്റെ ഡെത്തുമായിരുന്നു. അപ്പം ആ ഒരു സംഭവത്തിന്റെ ഒരു ഇതിന് കോൺട്രിബ്യൂഷൻ ആയിട്ട് ആ ഒരു ആർമി, ആ ഒരു മരിച്ച ആളുകൾക്കുള്ള ഒരു ഇതായിട്ട് നമ്മുടെ ഡൽഹിയിലെ സർദാർ വല്ലഭായി COVID-19 ഹോസ്പിറ്റലിനെ, ഡൽഹിയിലെ സർദാർ വല്ലഭായി COVID-19 ഹോസ്പിറ്റലിനെ വാർഡ്സിനെ റീനെയിം ചെയ്യാൻ തീരുമാനിച്ചു ഈ സോൾജിയറിന്റെ നെയിംസ് ആയിട്ട്. അപ്പം എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ആരാണ് ഇത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഉള്ളതാണ്. അപ്പം അതെന്ന് പറയുന്നത് DRDO ആണ് ശരിക്കും ഈ ഒരു ഹോസ്പിറ്റൽ 1000 bed ഈ ഒരു ഹോസ്പിറ്റൽ ഇപ്പം റെഡിയാക്കിയിരിക്കുന്നത് COVID-19 ട്രീറ്റ്മെന്റിന് വേണ്ടി. അപ്പം DRDO ആണ് ഈ ഒരു ഹോസ്പിറ്റലിന്റെ വാർഡ്സിന് ഇങ്ങനെ നെയിം ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേൽ COVID-19 ഹോസ്പിറ്റലാണ്. എവിടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. നെക്സ്റ്റ്, COPAL-19. ഇപ്പം നമുക്ക് എങ്ങനെ അറിയാം, അത് കേട്ടാൽ കോവിഡ് റിലേറ്റഡ് സംഭവമാണ്. അപ്പൊ ഈ COPAL-19 ഒരു ആപ്പ് ആണ്. ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് റീസെന്റ് ഡൽഹി റീസെന്റ് ഒരു പ്ലാസ്മ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം പ്ലാസ്മ ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് COVID-19 ഇത് വന്നതിന് ശേഷം അവർ റിക്കവർ ആയതിനു ശേഷം അവരുടെ പ്ലാസ്മ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്ലാസ്മ ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് യൂസ് ചെയ്ത് നമ്മളുടെ ഇനിയുള്ള കോവിഡ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പം ആ
ഈ ഒരു പ്ലാസ്മ ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള നമ്മുടെ ആ റിക്കവറായ പേഷ്യൻസിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മൊബൈൽ ആപ്പ് കോപ്പാൽ 19 എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം എക്സാമ്പിൾ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ആപ്പിന്റെ പേരായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചോദിക്കാൻ പോകുന്നത് ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തതെന്നുള്ളതാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ കൂടെ ചേർന്ന് IIT ഡൽഹിയിലെ സ്റ്റുഡൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ IIT ഡൽഹിയാണ് എയിംസിന്റെ കൂടെ ചേർന്ന് ഈ കോപ്പാൽ 19 എന്ന് പറയുന്ന ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പ്ലാസ്മ ഡോണേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് ഓക്കെ, നമ്മുടെ ലാസ്റ്റ് കറന്റ് അഫയേഴ്സ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉറപ്പായിട്ട് എക്സാമിൽ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇതെന്ന് പറയുന്നത് മിഷൻ ശുക്രയാൻ 1. അപ്പം മിഷൻ ശുക്രയാൻ 1 എന്ന് പറയുന്നത് ഏത് പ്ലാനറ്റുമായിട്ട് റിലേറ്റഡ് ആണ്? അപ്പം അതെന്ന് പറയുന്നത് വീനസുമായിട്ട് റിലേറ്റഡ് ആണ്. വീനസിനെയാണ് ഈ ഒരു മിഷൻ ശുക്രയാൻ അല്ലെങ്കിൽ ശുക്രയാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് വീനസ് മിഷൻ പ്രൊജക്ട് ആണ് ഈ ഒരു ശുക്രയാൻ 1 എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഫസ്റ്റ് വീനസ് പ്രൊജക്ട് ആണ് ഈ ഒരു ശുക്രയാൻ 1 എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം ആക്ച്വലി ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് 2023. സോ ആ മിഷൻ ശുക്രയാൻ എന്ത് ഏത് പ്ലാനറ്റുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിക്കാം എക്സാമ്പിൾ. സോ അത് വീനസുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ ഏത് വർഷമാണ് ഇതിന്റെ ഒരു ലോഞ്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ അതെന്ന് പറഞ്ഞാൽ 2023 ലോഞ്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് വീനസ് മിഷൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ഇനി നമുക്ക് അതിന് ജസ്റ്റ് മുമ്പുള്ള ദിവസത്തിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അതിന്റെ ഒരു ചെറിയ ക്വിസ് കൂടി നമുക്ക് ഇപ്പൊ നോക്കാം. നമ്മൾ ജൂലൈ 3 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, നമ്മുടെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയിലാണ്. അപ്പം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റീസെന്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ ഫിഷ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മറൈൻ ലാൻഡിങ്സ് എത്ര പെർസെന്റേജ് ആയിട്ടാണ് കൂടിയേക്കുന്നത്, 2018 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2019 എത്ര പെർസെന്റേജ് ആയിട്ടാണ് കൂടിയേക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതെന്ന് പറയുന്നത് 2.1% ആയിട്ടാണ് ആ ഒരു സംഭവം കൂടിയേക്കുന്നത്. അപ്പം ഇനി ഇതിൽ വാച്ചോയ്ക്ക് പറ്റിയ വേറെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് അടുത്തത് ഏത് സ്റ്റേറ്റ് ആണ് ഈ ഒരു ആനുവൽ മറൈൻ ഫിഷ് ലാൻഡിംഗ് ഇൻ ഇന്ത്യ 2019 റാങ്ക് 1 നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ ഫിഷ് പ്രൊഡക്ഷൻ ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാടുമാണ് ഏറ്റവും കൂടുതൽ ഫിഷ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഫിഷ് പ്രൊഡക്ഷൻ നടന്നത് ലാസ്റ്റ് 2019. സെക്കൻഡ് പൊസിഷനിൽ ഗുജറാത്ത് ആണ്, തേർഡ് പൊസിഷനിൽ നമ്മളുടെ കേരളമാണ്. ഇപ്പൊ 2018 ഗുജറാത്ത് ആയിരുന്നു ഫസ്റ്റില്, തമിഴ്നാട് സെക്കൻഡും കേരള തേർഡ് ആയിരുന്നു. കേരള ഇപ്പൊ 2019 തേർഡ് റാങ്ക് തന്നെ റീറ്റെയിൻ ചെയ്തിരുന്നു, പക്ഷെ തമിഴ്നാട് സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് റാങ്കിലോട്ട് വന്നു ആൻഡ് ഗുജറാത്ത് സെക്കൻഡിലോട്ട് വന്നു. നെക്സ്റ്റ്, അക്സലറേറ്റ് വിജ്ഞാൻ ഈ ഒരു പ്രോഗ്രാം ഏത് ബോഡിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡാണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന ഈ ഒരു സ്കീം നമ്മൾ ഇപ്പം 2-3 ദിവസമായിട്ട് കണ്ടിന്യൂ സംസാരിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഒരു സ്കീം എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ്. ഇപ്പൊ COVID-19 ഇഷ്യൂ കാരണം നമ്മുടെ ഇന്ത്യയിലുള്ള 80 crore പൂവർ ആയിട്ടുള്ള ആളുകൾക്ക് ഫുഡ് ഗ്രീൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് ഇതെന്ന് പറയുന്നത്. ഫ്രീ ആയിട്ട് ഫുഡ് ഗ്രീൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് ഇതെന്ന് പറയുന്നത്. 5 kg വീറ്റ് അല്ലെങ്കിൽ 5 kg റൈസ് പ്ലസ് 1 kg ചന്ന, ഇത് രണ്ടിലെ റൈസും വീറ്റിലെ ഏതെങ്കിലും ഒന്നും പ്ലസ് 1 kg ചന്ന ഒരാൾക്ക് ഒരു മാസത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഒരു ഫാമിലിയിൽ ഒരാൾക്ക് ഒരു മാസത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു സംഭവം, ഈ ഒരു യോജന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പ്രോഗ്രാം ഇപ്പം ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്തത്, അതിപ്പം 5 months കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഇതിന്റെ ഓവറോൾ കോസ്റ്റ് ഈ പറഞ്ഞ ഇത്രയും മാസത്തേക്ക് ഇത് കണ്ടക്ട് ചെയ്യുമ്പോൾ ഓവറോൾ കോസ്റ്റ് എത്ര വരും എന്ന് റീസെന്റ്ലി കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ആ ഒരു എമൗണ്ട് എത്ര ആണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 1,48,938 crores ആണ് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. 1,48,938 crores ആണ് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അപ്പം നമ്മുടെ യുണൈറ്റഡ് നേഷന്റെ ചീഫ് റീസൺ നമ്മുടെ 2021 നടക്കാൻ പോകുന്ന ഫുഡ് സമ്മിറ്റ് യുണൈറ്റഡ് നേഷൻ ഗ്ലോബൽ ഫുഡ് സമ്മിറ്റ് 2021 അതിന്റെ ഇന്റർനാഷണൽ സയന്റിഫിക് ഗ്രൂപ്പിലോട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള 2 അഗ്രികൾച്ചർ എക്സ്പേർട്സിനെ ആഡ് ചെയ്തു. അപ്പം ആരൊക്കെയാണ് ആ 2 പേര്? അപ്പം അതിന്റെ ആ 2 പുതിയ മെമ്പേഴ്സ് എന്ന് പറയുന്നത് രത്തൻലാലും ഉമ ലീല ആണ്, ലീലി ആണ് ആ 2 മെമ്പേഴ്സ് എന്ന് പറയുന്നത്, രത്തൻലാൽ ആൻഡ് ഉമ ലീലി. നെക്സ്റ്റ്, who has been appointed as permanent representative of India to United Nations and other organization in Geneva. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള പുതിയ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ അംബാസഡർ എന്ന് പറയുന്നത് ഇന്ദ്രാമണി പാണ്ഡെയാണ് പുതിയ റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്,
എസ്കോച്ച് അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് എസ്കോച്ച് അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വർഷത്തെ 2020 എസ്കോച്ച് അവാർഡ് ലഭിച്ചേക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലെ മോൺ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനാണ്. മോൺ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആണ് എന്നാണുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനാണ് ഈ വട്ടത്തെ ആ എസ്കോച്ച് അവാർഡ് ലഭിച്ചിരുന്നത്. മൂന്ന് അവാർഡാണ് ലഭിച്ചിരുന്നത്, മൂന്ന് കാറ്റഗറിയിലുള്ള അവാർഡ്സ് ആണ് ആ ഒരു ഒറ്റ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ ലഭിച്ചേക്കുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് നാഗാലാന്റ് ആണ് ആ ഒരു മോൺ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നാഗാലാന്റിലാണ് ഉള്ളത്. അപ്പം നാഗാലാന്റിലാണ് ഈ വട്ടത്തെ എസ്കോച്ച് അവാർഡ് 2020 ലഭിച്ചേക്കുന്നത്. നെക്സ്റ്റ്, 2020 ഗ്രേറ്റ് ഇമിഗ്രൻസ് അവാർഡ്. അപ്പൊ ഈ ഒരു അവാർഡ് നമ്മൾ ന്യൂയോർക്കിലാണ് കൊടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് ന്യൂയോർക്കിലെ ആൾക്കാർക്കോ അവിടുത്തെ എന്താ പറയാ കൺട്രിക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു ഇമിഗ്രൻസിനാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. അപ്പം ഈ വട്ടത്തെ 2020 ഗ്രേറ്റ് ഇമിഗ്രൻസ് അവാർഡ് ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതെന്ന് പറയുന്നത് സിദ്ധാർത്ഥ് മുഖർജിയും രാജ് ഷെട്ടിക്കും ആണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. രണ്ടുപേരും ഇന്ത്യൻസ് ആണ്, അതുകൊണ്ടാണ് ഇതിന് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ്. അപ്പം സിദ്ധാർത്ഥ് മുഖർജിയും രാജ് ഷെട്ടിക്കും ആണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഫ്യൂച്ചർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ 9 മെഗാട്രെൻഡ്സ് ഈ ഒരു ബുക്ക് ഇപ്പം റീസെന്റ് നമ്മുടെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് എം വെങ്കയ്യ നായിഡു ലോഞ്ച് ചെയ്തു. അപ്പം ആരാണ് ഈ ബുക്കിന്റെ ഓദർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബുക്കിന്റെ ഓദർ എന്ന് പറയുന്നത് പട്ടാഭിറാം ആണ് ഈ ഒരു ബുക്കിന്റെ ഓദർ. നമ്മുടെ കോവിഡ്-19 ശേഷമുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു ബുക്കാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ശ്രാവണി മേള ഇത് ഏത് സ്റ്റേറ്റിലാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്? അപ്പൊ ഇത് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. ശ്രാവണി മേള എന്ന് പറയുന്നത് ഇപ്പൊ റീസെന്റ് ഈ ഒരു കോവിഡ്-19 ഇഷ്യൂ കാരണം പോസ്റ്റ്പോൺ ചെയ്തു. അപ്പൊ ഈ ഒരു സംഭവം സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു മേള കണ്ടക്ട് ചെയ്യുന്നത് ജാർഖണ്ഡ് സ്റ്റേറ്റിലാണ്. അപ്പം ജാർഖണ്ഡുമായിട്ട് റിലേറ്റഡ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് അടുത്ത് വരുന്ന എക്സാംസിന്. അപ്പം ശ്രാവണി മേള ജാർഖണ്ഡ് സ്റ്റേറ്റിലാണ് നടക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ലാസ്റ്റ് ഡേയിലെ കറണ്ട് അഫയേഴ്സും അതിന് മുമ്പത്തെ ദിവസത്തിലെ ഇമ്പോർട്ടന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതുവരെ ഉള്ള വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെന്നിട്ട് അവിടുന്ന് വീഡിയോസ് കാണാവുന്നതാണ്. കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ ഡെയിലി വരാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിന് മുമ്പ് വന്നിട്ടുള്ള വീഡിയോസ് എല്ലാം ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് കാണാവുന്നതാണ്. അതിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സോ ദാറ്റ് നിങ്ങൾക്ക് ഇനി വരുന്ന അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി, ബിക്കോസ് നമ്മൾ ഇനിയിപ്പോൾ ഉടനെ തന്നെ ഓൺലൈൻ ക്ലാസ്സും ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ഇന്ന് സൺഡേ ആണ്. അപ്പം നമ്മൾ ഇനി അടുത്ത വീഡിയോ നമ്മൾ അടുത്ത ട്യൂസ്ഡേ ആയിരിക്കും, ബിക്കോസ് സൺഡേയിൽ യൂഷ്വലി കറണ്ട് അഫയേഴ്സ് വളരെ കുറവായതുകൊണ്ട് സൺഡേയിലെയും നാളത്തെയും കൂടി കറണ്ട് അഫയേഴ്സ് ചേർത്ത് നമ്മൾ ഇനി ട്യൂസ്ഡേ ആയിരിക്കും കാണുന്നത്. സോ അതുവരെ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ട്യൂസ്ഡേ വീണ്ടും കാണാം, രണ്ട് ദിവസത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട്, സൺഡേ മണ്ടേത്തെ കറണ്ട് അഫയേഴ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.